നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. ബാർ കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2-സ്റ്റാർ 3-സ്റ്റാർ ബാറുകൾക്ക് ഇനി 1 മാസത്തേക്ക് കൂടി പ്രവർത്തിക്കാമെന്നും കോടതി. സർക്കാരിന്റെ തലയ്ക്ക് കൂടം കൊണ്ടുള്ള അടിയാണ് ബാറുകൾ പൂട്ടുവാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. റാന്നിയിൽ ശബരിമല അവലോകന യോഗം നടന്നു. തീർത്ഥാടന അനുബന്ധ പാതകളിലെ അറ്റകുറ്റപ്പണികൾ തീർത്ഥാടനത്തിനു മുൻപായി പൂർത്തീകരിക്കും. കേരളപ്പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി 1 നവംബർ കൂടി കടന്നുവരുന്നു. 100 ആണ്ടുകളിലെ സാമൂഹ്യ വികാസത്തിന്റെ ചരിത്രമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. വാർത്തകൾ വിശദമായി. ബാർ കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2-സ്റ്റാർ 3-സ്റ്റാർ ബാറുകൾക്ക് 1 മാസത്തേക്ക് പ്രവർത്തിക്കാം. 3-സ്റ്റാർ ബാർ ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് സ്റ്റേ അനുവദിച്ചത്. മദ്യനയം വിവേചനപരമെന്നായിരുന്നു ബാർ ഉടമകളുടെ വാദം. ഇതോടെ അടച്ചുപൂട്ടിയ 250 ബാറുകൾക്ക് 1 മാസത്തേക്ക് തുറന്നു പ്രവർത്തിക്കാം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ 250 ബാറുകളും പൂട്ടിയിരുന്നു. ഇന്നലെയാണ് സർക്കാരിന്റെ മദ്യനയം ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി വന്നത്. 4-സ്റ്റാർ 5-സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും മാത്രമാണ് അനുമതി എന്നായിരുന്നു ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 21 5-സ്റ്റാർ, 33 4-സ്റ്റാർ, 8 ഹെറിറ്റേജ് അടക്കം 62 ബാറുകൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നുള്ളൂ. 1 മാസത്തേക്കുള്ള സ്റ്റേ തിരിച്ചടിയല്ലെന്ന് മന്ത്രി കെ ബാബു പ്രതികരിച്ചു. എന്നാൽ വിധി സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ജനതാൽപര്യത്തിന് വിരുദ്ധമാണെന്ന് വി എം സുധീരൻ പ്രതികരിച്ചു. മദ്യനയം അനുബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരാണെന്നും സുധീരൻ പറഞ്ഞു. സർക്കാരിന്റെ തലയ്ക്ക് കൂടം കൊണ്ടുള്ള അടിയാണ് ബാറുകൾ പൂട്ടുവാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. തൊഴിലാളികളെ പ്രതിസന്ധിയിലാഴ്ത്തി ഉമ്മൻചാണ്ടിയും സുധീരനും നടത്തിയ ചേരിപ്പോരാണ് നിലവിലെ വിധിക്ക് കാരണമെന്നും വി എസ് പറഞ്ഞു. ഇതേസമയം ഹൈക്കോടതി വിധി അപ്രത്യക്ഷമെന്നാണ് മന്ത്രി കെ ബാബു പ്രതികരിച്ചത്. നിയമവിരുദ്ധമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ ബാബു അറിയിച്ചു. ഹൈക്കോടതി വിധി ജനതാൽപര്യം മാനിച്ചല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും പറഞ്ഞു. നിയമ നടപടികളുമായി സർക്കാർ മുൻപോട്ടു പോകുമെന്നും സുധീരൻ പറഞ്ഞു. റാന്നി വിദ്യാഭ്യാസ ഉപജില്ലയുടെ ആഭിമുഖ്യത്തിൽ റാന്നി ബി ആർ സിയിൽ വെച്ച് കുട്ടികളിൽ സംസ്കൃത ഭാഷ ആഭിമുഖ്യം വളർത്തുന്നതിനും സംസ്കൃത ഭാഷണ സാമർഥ്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സ്വാധ്യായ എന്ന പേരിൽ 3-ദിന സംസ്കൃത ഭാഷണ ശിബിരം നടത്തി. ശിബിരം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞന്തുരത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ സി എം സി വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust Imperfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ശബരിമല തീർത്ഥാടന അവലോകന യോഗം റാന്നി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്നു. തീർത്ഥാടന കാലത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്ത പൊതുമാരാമത്ത് റോഡ് വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അവലോകന യോഗത്തിൽ ഉയർന്നത്. രാജു എബ്രഹാം എം എൽ എ അധ്യക്ഷനായിരുന്നു. ഈ വർഷത്തെ ശബരിമല വികസന സമിതി അവലോകന യോഗം റാന്നി എസ് എൻ ഡി പി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജു എബ്രഹാം എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ആർ ഡി ഒ ആർ ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ്, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കവിള, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പണ്ഡ്യത്ത്, പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ്, ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥർ, തഹസിൽദാർ, രാഷ്ട്രീയ ജനപ്രതിനിധികൾ, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ,
ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റാന്നിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയായിരുന്നു ഏറെ ചൂടേറിയ രംഗങ്ങൾ അരങ്ങേറിയത്. ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഇടയിൽ നിന്നുമുയർന്ന പ്രധാന വിഷയവും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ പുല്ലൂർ മുതൽ അതിൽ റാന്നി താലൂക്ക് ഉൾപ്പെട്ട മണാരക്കോഞ്ഞി മുതൽ വാച്ചേരി വരെ റോഡ് അതിനപ്പുറത്തോട്ട് സഞ്ചരിച്ചു പോയി. വാച്ചേരിക്ക് അപ്പുറത്തെ റോഡ് സഞ്ചരിച്ച് അവർ പോയിട്ട് പോയി. നിസ്സാരം ഞാൻ മണ്ണാരക്കോഞ്ഞി സഞ്ചരിച്ച് നമുക്ക് മലയാളക്കടി പോകുന്ന റോഡിൽ സഞ്ചരിക്കുന്നത് അല്ല ദേശീയ നിലവാരം ചെയ്തിട്ടില്ല. അപ്പൊ റാന്നി താലൂക്ക് PWD പ്രവർത്തനം മുഴുവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനുള്ള ചുമ്മാ ഇപ്പൊ തന്നെ പറഞ്ഞു എത്ര രൂപ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് റാന്നിയിലും ഏതാണ്ട് 9 കോടി രൂപ റാന്നി താലൂക്കിൽ ഞാൻ അനവധിയായിട്ട് ഞാൻ പറയാം, എനിക്ക് കറക്റ്റ് അറിയാം. എങ്കിലും അതിന് 9 കോടി രൂപയോളം റോഡിൽ അനുവദിച്ചിട്ടുണ്ട്. അതിലെ ഈ ശബരിമല അനുബന്ധ റോഡുകൾക്ക് മെയിൻ റോഡിൽ ശബരിമല അനുബന്ധ റോഡുകൾക്ക് വേണ്ടി എത്ര രൂപ ചെയ്തിരിക്കുന്നത്? അത് മുഴുവൻ ഇപ്പം ഒറ്റ അയ്യപ്പന്മാരുടെ വാഹനം പോകാത്ത വഴികൾ റോഡ് ശരിയാകുന്ന പഞ്ചായത്ത് റോഡും ഗ്രാമീണ റോഡുകളും ഇതൊക്കെ ശബരിമല ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡ് നവീകരിക്കുന്ന തീരുമാനം. റോഡുകളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ വളരെയധികം താമസിച്ചാണ് ഇതിനാവശ്യമായ ഫണ്ട് വന്നതെന്നും ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി 15 ദിവസങ്ങൾക്കകം പുനലൂർ മൂവാറ്റുപുഴ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുമെന്നും PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സാബ് പറഞ്ഞു. എന്നാൽ തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും മോശമായി കിടക്കുന്ന റോഡ് PM റോഡാണ്. PM റോഡ് റോഡ് ഞങ്ങളിപ്പം കഴിവതും 15-ാം തീയതിക്ക് മുമ്പ് കംപ്ലീറ്റ് വർക്കുകളും തീർക്കാനുള്ള അറേഞ്ച്മെന്റുകൾ പ്ലാൻ എല്ലാം മെറ്റീരിയൽസ് എല്ലാം ഇറക്കി കഴിഞ്ഞു. കാറുമെല്ലാം മിക്ക വീട്ടിൽ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മഴയാണ് ഒരു പ്രശ്നം. എന്നാൽ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ ഒട്ടേറെ പേർ പ്ലാച്ചേരി ഭാഗത്തു കൂടി നടന്ന് യാത്ര ചെയ്യുന്നുണ്ടെന്നും ഇവരുടെ കാലുകളിൽ കമ്പുകൊണ്ട് പലപ്പോഴും ആശുപത്രിയിലാകേണ്ടി വരുന്ന സ്ഥിതി വന്നിട്ടുണ്ടെന്നും യോഗത്തിൽ ആക്ഷേപം ഉയർന്നു. റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിനുള്ള കാരണക്കാർ ആരാണെന്ന് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറയണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. പുനലൂർ മൂവാറ്റുപുഴ പദ്ധതിയുടെ ശോചനീയാവസ്ഥയാണ് എല്ലാ വർഷങ്ങളിലെയും അവലോകന യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമെന്നും റാന്നിയിലെ ഓടകൾ വൃത്തിയാക്കുന്നില്ലെന്നും പൊടിപടലങ്ങൾ ഗതാഗതത്തിന് തടസ്സമാകുന്നതായും റോഡ് പണികൾ KSTP ഏറ്റെടുത്തിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ലഭിച്ചതായും അവലോകന യോഗത്തിൽ ആലിച്ചൻ ആർന്നൽ പറഞ്ഞു. ഞാൻ ഒരു കാരണവശാലും ഈ ഓട നന്നാക്കാതെ ഇവിടുത്തെ റോഡ് നന്നാകത്തില്ല. അതിലുപരി റോഡ് ഇന്ന് പായസ ഇവിടുത്തെ വ്യാപാരി വ്യവസായികള് റാന്നി മനോഹാരി പഞ്ചായത്തിൽ മൂക്കേറിട്ടായി ഓരോ കടയിലും ഓരോരുത്തരിയുന്നു. നിങ്ങൾക്കറിയാം പൊടിപടലങ്ങൾ അടിക്കാതിരിക്കാനും പിന്നെ റാന്നിയിലെ ഓടകളിലെ മണ്ണ് നീക്കം ചെയ്തിട്ട് 8 വർഷമായെന്നും ഓടകൾ നിറഞ്ഞ് റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജേക്കബ് കുരുവിള പറഞ്ഞു. ഓടകൾ വൃത്തിയാക്കാൻ 8 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഒന്നും ചെയ്തിട്ടില്ലെന്നും സിഗ്നൽ ലൈറ്റുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബെന്നി പുത്തമ്പറമ്പിൽ പറഞ്ഞു. ചെലവഴിച്ചിട്ടുമില്ല, ചെലവഴിച്ചിട്ടുണ്ടോ അറിയില്ല. ഇവിടുത്തെ ഓടൊന്നും തന്നെ വൃത്തിയായിട്ടില്ല. 8 ലക്ഷം രൂപ അനുവദിച്ചത് ഓടകൾ വൃത്തിയാക്കാൻ മാത്രമല്ലെന്നും ഓടകൾ വൃത്തിയാക്കിയതിനു ശേഷം എല്ലാ റോഡുകളും ശരിയാക്കുമെന്നും 1.4 കോടി രൂപ ഇതിനായി അനുവദിച്ചതായും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സാബു ചോദ്യത്തിന് മറുപടി നൽകി. റോഡിന്റെ അത്യാവശ്യം കുഴിയടയ്ക്കാൻ വേണ്ടി കൂടെ പൈസ തരും. അടുത്താണ് അത് ഗവൺമെന്റ് ചെയ്തില്ല. അപ്പൊ അതിന് പകുതി കൂടുതൽ കാശ് 2 പ്രാവശ്യം കുഴിയടയ്ക്കാൻ വേണ്ടി പല പ്രാവശ്യം റെഡിയും ശ്രമിച്ചു ചെയ്തു. 90 ലക്ഷം രൂപ MLA പ്രപ്പോസ് ചെയ്ത റോഡുകളും പ്രപ്പോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിലും അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. MLA അടുത്ത റാന്നിയിൽ 90 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഗോന്നിയിൽ വരെ കൊടുത്തിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ റോഡ് റീടാർ ചെയ്യുമ്പോൾ കൂടുതൽ ടാർ ഉപയോഗിക്കണമെന്നും MLA നിർദ്ദേശം നൽകി. വെള്ളത്തിനകത്താണ് റോഡ് അല്ല, വെള്ളത്തിനകത്താണ് ഇപ്പൊ വലിയ പണി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഈ സ്പെസിഫിക്കേഷനേക്കാൾ കുറച്ചുകൂടി ടാർ ഉപയോഗിക്കാൻ കോൺട്രാക്ടറോട് പറയണം. ഇച്ചിരി ലാഭം ഇച്ചിരി കുറച്ചാലും വേറെ വർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് AC പറയുന്നു, ഇത് നമ്മള് വെള്ളത്തിൽ ചെയ്ത് നമുക്കെല്ലാം കണ്ടതാണ്. പക്ഷേ ആക്ഷേപം അവർക്ക് വേറെന്തെങ്കിലും വർക്കിൽ നിങ്ങൾ സഹായിക്കുക. ഇത് PM റോഡ് എല്ലാവരും ശ്രദ്ധിക്കുന്ന റോഡാണ്. ഇപ്പൊ തന്നെ
ഒരു മണിക്കൂർ നമ്മുടെ സമയം പോയത് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അടുത്ത ചർച്ചാ വിഷയം. റാന്നിയിലെ 3 പഞ്ചായത്തുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും കത്ത് നൽകിയിട്ടുണ്ടെന്നും പഴവങ്ങാടി പഞ്ചായത്തിൽ ആകെ 530 സ്ട്രീറ്റ് ലൈറ്റുകളാണുള്ളതെന്നും ഇത് സ്ഥാപിക്കുന്നതിനുള്ള കരാർ എഡിസൺ എന്ന കമ്പനിക്ക് നൽകിയതായും അറ്റകുറ്റപ്പണികൾ നടത്തി ഇത് എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്നും റാന്നി കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ മറുപടി പറഞ്ഞു. കഴിഞ്ഞ മണ്ഡലകാലത്ത് ചെറുകോൽ ഗ്രാമപഞ്ചായത്തിന് 2 ലക്ഷം രൂപ അനുവദിച്ചെന്നും എന്നാൽ ഈ വർഷം ഒന്നും ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്ത് അതിനാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും അനുവദിക്കണമെന്നും ചെറുകോൽ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. NSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന റാന്നി താലൂക്ക് നായർ മഹാസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 1 ഉച്ച കഴിഞ്ഞ് 2:30 റാന്നി പെരുമ്പുഴയിലെ മന്നം നഹറിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നയർ സർവീസ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി റാന്നി താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശതാബ്ദി താലൂക്ക് നയർ മഹാസമ്മേളനത്തിന് റാന്നി ഒരുങ്ങി. കലപ്പയും വാളും ആലേഖനം ചെയ്ത സ്വർണവർണ്ണാങ്കിതമായ പതാകകൾ കൊണ്ട് റാന്നിയുടെ വീഥികൾ അലങ്കരിച്ചു. സമ്മേളനത്തിന്റെ കമാനങ്ങൾ റാന്നിയുടെ പല ഭാഗത്തുമായി ഉയർത്തിയിട്ടുണ്ട്. ആർപ്പാടരഹിതമായ ഒരു സമ്മേളനം വേണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് സമ്മേളനത്തിന് പരമാവധി ആർഭാടം കുറയ്ക്കുവാൻ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പരിപൂർണമായി ഒഴിവാക്കിയിട്ടുണ്ട്. 6,000 സ്ക്വയർ ഫീറ്റിൽ 5,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നയർ സർവീസ് സൊസൈറ്റി 101-ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി NSS ജനറൽ സെക്രട്ടറി തെളിയിക്കുന്ന ഭദ്രദീപത്തോടൊപ്പം ആധ്യാത്മിക പഠനകേന്ദ്രം, അധ്യാപകർ, വനിതാ സമാജം, ഭാരവാഹികൾ തുടങ്ങി NSSന്റെ ഭാരവാഹികൾ അടങ്ങുന്ന 100 വനിതകൾ 100 നിലവിളക്ക് തെളിയിക്കും. ഉച്ചയ്ക്ക് 2:30 പെരുമ്പുഴയിലെ മന്നം നഗറിൽ നയർ മഹാസമ്മേളനം നടക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്യും. NSS നായക സഭാംഗവും ചങ്ങനാശ്ശേരി താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റുമായ ഹരികുമാർ കോയിക്കൽ, വനിതാ യൂണിയൻ പ്രസിഡന്റ് പി എസ് ആനന്ദമ്മ, യൂണിയൻ വൈസ് പ്രസിഡന്റ് എം എ ഗോപാലൻ നായർ, യൂണിയൻ സെക്രട്ടറി വി ഷാബു തുടങ്ങിയവർ പ്രസംഗിക്കും. ദീർഘകാലം NSS പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മക്കപ്പുഴ പി എസ് വാസുദേവൻ പിള്ളയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയം, യൂണിയന് വേണ്ടി പുതിയതായി നിർമ്മിച്ച ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിർവഹിക്കും. റാന്നി യൂണിയന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പാവപ്പെട്ട സമുദായാംഗങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ചാരിറ്റബിൾ ഫണ്ടായ ശതാബ്ദി സ്മാരക മന്നനിധി എന്നിവയുടെ ഉദ്ഘാടനവും NSS ജനറൽ സെക്രട്ടറി നിർവഹിക്കും. സിറ്റി ന്യൂസ്, റാന്നി. CPM, DYFI എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ കേരളത്തിനായി മഹായജ്ഞം എന്ന ശുചീകരണ പരിപാടി നവംബർ 1 റാന്നി പെരുമ്പുഴയിൽ രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. CPM റാന്നി ലോക്കൽ കമ്മിറ്റി, DYFI റാന്നി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശുചിത്വ പരിപാടി നടക്കുന്നത്. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ ഭാരതത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. കേരള പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി 1 നവംബർ കൂടി കടന്നുവരുന്നു. 100 ആണ്ടുകളുടെ സാമൂഹ്യ വികാസത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ഈ നാടിന് ഉള്ളത്. ഈ നാട് നമ്മുടെ സമ്പത്താണെന്നുള്ള തിരിച്ചറിവിൽ സംരക്ഷിക്കുവാൻ കൂടി നാം ബാധ്യതപ്പെട്ടവരാണ്. കേരളപ്പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി 1 നവംബർ 1 കടന്നുവരുന്നു. 100 ആണ്ടുകളുടെ സാമൂഹ്യ വികസനത്തിന്റെ ചരിത്രമാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനുള്ളത്. നമ്മുടെ പോറ്റമ്മയായ കേരളത്തിന്റെ പിറന്നാൾ, അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ കേരളം ജനിച്ച ദിവസം എന്ന് പറയാം. ഇന്ത്യയിൽ 4 ഭാഷകൾക്ക് മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ശ്രേഷ്ഠ ഭാഷ എന്ന പദവി നമ്മൾ അല്പം താമസിച്ചാണെങ്കിൽ കൂടി നേടിയെടുത്തു. പണ്ട് ഈ നാടിനെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ജാതിയുടെ, മതങ്ങളുടെയും തടവറയിൽ നിന്ന് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വേലിക്കെട്ടുകൾ തീർത്ത ഭയപ്പാടിന്റെയും നാളുകൾ, സവർണനെന്നും അവർണനെന്നും മുദ്രകുത്തപ്പെട്ട് സമൂഹത്തെ 2 ചേരികളായി തരംതിരിക്കപ്പെട്ട നാളുകൾ,
അവിടെ നിന്നുമൊക്കെ കേരളം ഒരു സംസ്കാരത്തിന്റെ വിശിഷ മാനവ സംസ്കാരത്തിന്റെ നന്മയിലേക്ക് നടന്നു കയറി. 1891 January 1 10,000+ പേർ ഒപ്പിട്ട് മഹാരാജാവിന് നൽകിയ മലയാളി മെമ്മോറിയൽ എന്ന ഹർജിയാണ് ആദ്യത്തെ ജനകീയ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കെ പി വള്ളോൻ, മന്നത്ത് പത്മനാഭൻ, പണ്ഡിറ്റ് കുറുപ്പൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ, ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിച്ച് കേരളം എന്ന കൊച്ചുദേശം അതിവേഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻപിലെത്തി. ആരോഗ്യം, വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, സ്ത്രീകളുടെ ഉന്നമനം, ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങി ഒട്ടേറെ രംഗങ്ങളിൽ കേരള മോഡൽ നിലവിൽ വരാൻ കാരണമായി. അതാവട്ടെ വികസിത രാജ്യങ്ങൾക്ക് മാതൃകയായി. പാരമ്പര്യത്തിന്റെ കരുത്തിൽ വളർന്നു വന്ന കേരളത്തിന് പഴമയുടെ ആ പ്രൌഢി നമുക്ക് നിലനിർത്താൻ ആവുന്നുണ്ടോ എന്ന് നാം ഇപ്പോൾ ചിന്തിക്കണം. എവിടെയൊക്കെയോ കൈമോശം അത് വന്നില്ലേ? ആ പാരമ്പര്യവും സംസ്കാരവും മഹാരഥന്മാർ നമുക്ക് മുന്നിൽ തുറന്നു തന്ന നവോത്ഥാനത്തിന്റെ വഴിത്താരകൾ ഇന്ന് കാടുകയറി കിടക്കുകയാണ്. അന്ധവിശ്വാസവും അനാചാരവും വീണ്ടും ഇവിടെ വളരുകയാണ്. എവിടെയും കപട സദാചാരവും സ്വാർത്ഥതയും നിറഞ്ഞ നാളുകൾ നമ്മുടെ മുമ്പിൽ ഉദിച്ച് അസ്തമിക്കുന്നു. മന്ത്രവാദത്തിന്റെ ക്രൂര പീഡനങ്ങൾക്കിരയായി വിദ്യാഭ്യാസമുള്ളവർ കൂടി ബലിയാടാകേണ്ടി വരുന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിത്യമുണ്ട്. പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. തെരുവിൽ അമ്മഭംഗന്മാരുടെ മാനത്തിന് വില പറയുകയാണ്. തട്ടിപ്പുകളും വെട്ടിപ്പുകളും ശതകോടികളുടെ കഥ പറയുന്നു. ഇവിടെ മനുഷ്യത്വങ്ങളുടെ ചോര ഓടിയിരുന്ന രക്തക്കുഴലുകൾ മരവിച്ചിരിക്കുകയാണ്. അതിജീവിതം തേടുന്ന നിസ്സഹായർ, എവിടെയും ഒരു നിസ്സംഗത, ഒരുതരം മരവിപ്പ്. പരശുവാൾ തീർത്ത മണ്ണ് ഇന്ന് പരശുവാൾ തന്നെ സംഹരിക്കപ്പെടുന്ന കാഴ്ചകളും നമുക്ക് ചുറ്റും നടക്കുന്നു. ഇതും ഇതിനേക്കാളേറെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഈ സ്വന്തം നാടിനെ ഹൃദയത്താൽ ആവാഹിച്ച മലയാളിയായ നമുക്ക് അഭിമാനിക്കാം. ശ്രേഷ്ഠമാണ് നമ്മുടെ തുഞ്ചന്റെ ഈ ശാരീരിക പൈതൽ. നമ്മുടെ പ്രാണവായുവാണ് നമ്മുടെ മാതൃഭാഷ. November 1 എന്നത് കേവലം ഒരാഘോഷത്തിനുമപ്പുറം നമ്മുടെ ഭാഷയുടെ വികാസം കാത്തു സംരക്ഷിക്കപ്പെടുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. പുതിയ തലമുറയ്ക്ക് മാതൃഭാഷ അന്യമാവുകയും അവരുടെ മുഖ്യഭാഷ ആംഗലേയമാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം. തീർച്ചയായും ആംഗലേയ ഭാഷ നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ അത് മാതൃഭാഷയെ മറന്നിട്ടാവരുതെന്ന് മാത്രം. ഈ നാട് നമ്മുടെ സമ്പത്താണ്. നമ്മുടെ നാടിന്റെ വൃത്തിയും വെടിപ്പും നമുക്ക് നിലനിർത്തണം. കുന്നും വയലും പുഴയും നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയണം. അങ്ങനെ കൃഷി സംസ്കാരം വിളയുന്ന ശുചിത്വമുള്ള ഒരു നാടിനു വേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. സിറ്റിന്യൂസ്, റാന്നി. സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ LKG മുതൽ +2 തലം വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിനോഷർ 2014 November 6, 7, 8 തീയതികളിൽ സ്കൂളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജു എബ്രഹാം MLA സിനോഷർ 2014 ഉദ്ഘാടനം ചെയ്യും. ആകാശത്തിന്റെ അതിർത്തിക്കും അപ്പുറം വളർന്ന ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനമായ സിനോഷർ 2014 November 6, 7, 8 തീയതികളിൽ സ്കൂളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിവേഗം വളരുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തോട് ചേർന്ന് ശാസ്ത്ര സാങ്കേതിക അറിവുകൾ കുട്ടികൾ സ്വന്തമാക്കുവാനും സ്വന്തമാക്കിയ അറിവുകൾ പഠിച്ച അറിവിനോട് ചേർത്ത് പ്രവൃത്തിപഥത്തിൽ അവരുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഇങ്ങനെയുള്ള സയൻസ് എക്സിബിഷനിലൂടെ സ്കൂളിൽ അവർക്ക് ലഭിക്കുന്നത്. ഈ ഒരു ദിവസത്തെ ഈ സിനോഷർ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരുക്കമെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. കൃത്യമായ രീതിയിൽ കുട്ടികൾ വിദഗ്ധ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. 3 ദിവസമായി നടക്കുന്ന ഈ സയൻസ് എക്സിബിഷനിൽ ഏകദേശം 50 സ്കൂളുകളിലുള്ള കുട്ടികളും യാതൊരു സന്ദർശകരായി വരുന്നുണ്ട്. സിനോഷർ 2014 രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. പ്രപഞ്ചോൽപ്പത്തിക്ക് അടിസ്ഥാനമായ പഞ്ചഭൂതങ്ങളിൽ കേന്ദ്രീകൃതമാണ് സിനോഷർ 2014. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്നീ 5 ഗണങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകത ആവിഷ്കരിക്കുകയാണ്. ഇവിടെ മികച്ച ആവിഷ്കാരങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം ഏറ്റവും മികച്ച പ്രവർത്തന മാതൃകയ്ക്ക് യങ് സയന്റിസ്റ്റ് അവാർഡും നൽകുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. കുട്ടികളുടെ ക്രിയാത്മകമായ കണ്ടുപിടുത്തങ്ങളോടൊപ്പം വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം സിനോഷർ 2014 ഉണ്ടാകുമെന്നും
അധികൃതർ പറഞ്ഞു. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളിലെ 50-ൽ പരം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും ഈ പ്രദർശനം സന്ദർശിക്കും. നവംബർ 6-7 തീയതികളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും 8-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുജനങ്ങൾക്കും സിനോഷർക്ക് കാണുവാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആവിഷ്കാരങ്ങളായ മംഗളയാൻ ആൻഡ് പ്രോജക്ട്, ഭൗമോത്പത്തി, പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ, പ്രകൃതിയും ദുരന്തങ്ങളും നിവാരണ മാർഗങ്ങളും, അഗ്നിയുടെ കണ്ടുപിടുത്തവും രൂപാന്തരണവും, പത്തനംതിട്ട ടൂറിസവും വിവര സാങ്കേതിക വിദ്യയും, ഇന്ത്യയിലെ ഉത്സവങ്ങളും വിഭവങ്ങളും, ആധുനിക സന്ദേശ വിനിമയ മാർഗങ്ങൾ, ഇതര ശാസ്ത്ര സാമൂഹിക ഭാഷാ പ്രവർത്തനങ്ങളുടെ മാതൃകകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഫാദർ ജോസഫ് സെബാസ്റ്റ്യൻ, വൈസ് പ്രിൻസിപ്പൽ രാജേഷ് മാത്യു, കോഓർഡിനേറ്റർ സന്തോഷ്, സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് കെ വി, PRO ജിബിൻ ജോയ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ റാന്നി പെരുമ്പുഴയിലും ഇട്ടിയപ്പാറ ബസ് ടെർമിനലിലും സേവന കേന്ദ്രം നവംബർ 14-ാം തീയതി മുതൽ ആരംഭിക്കും. പരിഷത്തിന്റെ യോഗത്തിൽ പരിഷത്ത് പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർത്താ സംഘടനയുടെ 2013-14 അധ്യയന വർഷത്തെ വാർഷിക പൊതുയോഗം, വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, രക്ഷിതാക്കൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ് എന്നിവ നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷകർത്തൃ സംഘടനയുടെ 2013-2014 അധ്യയന വർഷത്തെ വാർഷിക പൊതുയോഗവും 2014 മാർച്ചിൽ നടന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും രക്ഷിതാക്കൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. അതിന് സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ PTയുടെയും പൂർണ്ണമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ സ്കൂളിൽ 1-2 സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ക്ലാസ്സുകളിലും സ്മാർട്ട് ക്ലാസ് ഉണ്ടാവണം. ഇന്നത്തെ അത്യന്താധുനികമായ പഠന സൗകര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിച്ചെങ്കിൽ മാത്രമേ രാജ്യാന്തര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളിനെ നമുക്ക് ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ബാലശങ്കർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് MJ ചടങ്ങിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കുള്ള ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്തു. നമ്മുടെ സ്കൂളിലെ PTA ഭരണ പ്രാതിനിധ്യം സ്കൂളിന്റെ പ്രവർത്തനത്തോടും അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള അതിൽ കൽപ്പിക്കുന്ന വിലയുടെയും ഒക്കെ പ്രതിബിംബമാണ്. ഒരു PTA എന്ന് പറയുമ്പോൾ ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നട്ടെല്ലാണ്. ആ സ്കൂളിലെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്, അതിനുള്ള കടമ നിർവഹിക്കേണ്ടത് അവിടുത്തെ PTA ആണ്. JCI നാഷണൽ ട്രെയിനർ കൃഷ്ണകുമാർ VK ക്ലാസുകൾ നയിച്ചു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് സീനാനി, ഗ്രാമപഞ്ചായത്ത് അംഗം VK സുമ, MSHSS സ്റ്റാഫ് സെക്രട്ടറി മാർട്ടിൻ ജോസ് TP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. കോൺഗ്രസ് ഐ സേവാദൾ റാന്നി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാ ജ്യോതി പ്രയാണം നടത്തി.
വൈകിട്ട് റാന്നീട്ടിയപ്പാറയിൽ ജ്യോതി പ്രയാണം സമാപിച്ചു. കോൺഗ്രസ് ഐ സേവാദൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇന്ദിരാജ്യോതി പ്രയാണം റാന്നി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി ഇട്ടിയപ്പാറയിൽ സമാപിച്ചു. ആന്റോണി എം പി ഉദ്ഘാടനം ചെയ്തു. സേവാദൾ ജില്ലാ വൈസ് ചെയർമാൻ ബെന്നി പുത്തമ്പറമ്പിൽ ജ്യോതി പ്രയാണ സന്ദേശം നൽകി. ഒരേപോലെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് വരുന്ന ഒരു ശക്തമായ നിലപാട് ഈ രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുവാൻ, സോഷ്യലിസ്റ്റ് ഒരു ശക്തിയായി ഇന്ത്യയെ മാറ്റിയെടുക്കുവാൻ ധീരമായ നേതൃത്വം കൊടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അത്തരത്തിലുള്ള ധീരമായ നിലപാടുകൾ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഇന്ത്യയെ തകർക്കുന്നതിനുള്ള വിദേശ ശക്തികളുടെയും ഈ രാജ്യത്തിനകത്തുള്ള ചില വിധ്വംസക ശക്തികളുടെയും ശ്രമമുണ്ടാകുന്നത്. പ്രകാശ് തോമസ്, റിങ്കു ചെറിയൻ, ടി സി തോമസ്, ജെസ്സി അലക്സ്, ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എബ്രഹാം മാത്യു പനച്ചുമുട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 30 അടൂരിൽ നിന്നും ആരംഭിച്ച ജ്യോതി പ്രയാണ യാത്ര 31 കൊല്ലൻമുള ചാത്തന്തറയിൽ KPCC സെക്രട്ടറി മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയവർമ്മ മുഖ്യ സന്ദേശം നൽകി. സിറ്റി ന്യൂസ്, റാന്നി. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 112 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പദയാത്രകൾ നവംബർ 1 മുതൽ ആരംഭിക്കും. നിലയ്ക്കൽ എക്യുമെനിക്കൽ പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം പരുമലയിലേക്ക് യാത്ര തിരിക്കും. വ്രതശുദ്ധിയുടെ നിറവിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ വിശുദ്ധതയോടെ ജീവിതം നയിക്കുവാൻ പ്രാർത്ഥനാക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് 10,000 നാളെ മുതൽ പരുമലയിലേക്ക് പ്രവഹിക്കും. നിലയ്ക്കൽ എക്യുമെനിക്കൽ പള്ളിയിൽ നിന്നുള്ള പരുമല പദയാത്രാ സംഘം 1-ാം തീയതി രാവിലെ 9 മണിക്ക് പരുമലയിലേക്ക് യാത്ര തിരിക്കും. കുർബാനയ്ക്ക് ശേഷമായിരിക്കും തീർത്ഥാടക സംഘം പരുമലയിലേക്ക് നീങ്ങുക. വയ്യാറ്റുപുഴ സെന്റ് തോമസ് പള്ളി, കുടപ്പന സെന്റ് മേരീസ് പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടന പദയാത്രികരും ഈ പദയാത്രയിൽ അണിയേരും. 2-ാം തീയതി രാവിലെ കീക്കൊഴൂർ, മാരാമൺ, ആറാട്ടുപുഴ, പുത്തൻകാവ്, ചെങ്ങന്നൂർ, പാണ്ടനാട് വഴി പദയാത്ര വൈകിട്ട് 6 പരുമലയിൽ എത്തിച്ചേരും. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 112 ഓർമ്മ പെരുന്നാളാണ് കൊണ്ടാടുന്നത്. 3-ാം തീയതി പെരുന്നാൾ സമാപിക്കും. സിറ്റി ന്യൂസ്, റാന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർ കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2-സ്റ്റാർ 3-സ്റ്റാർ ബാറുകൾക്ക് ഇനി 1 മാസത്തേക്ക് കൂടി പ്രവർത്തിക്കാമെന്നും കോടതി. സർക്കാരിന്റെ തലയ്ക്ക് കൂടം കൊണ്ടുള്ള അടിയാണ് ബാറുകൾ പൂട്ടുവാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. റാന്നിയിൽ ശബരിമല അവലോകന യോഗം നടന്നു. തീർത്ഥാടന അനുബന്ധ പാതകളിലെ അറ്റകുറ്റപ്പണികൾ തീർത്ഥാടനത്തിനു മുൻപായി പൂർത്തീകരിക്കും. കേരളപ്പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി 1 നവംബർ കൂടി കടന്നുവരുന്നു. 100 സാമൂഹ്യ വികാസത്തിന്റെ ചരിത്രമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.